നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷനും കരിവാളിപ്പൊക്കെ നല്ല രീതിയിൽ മാറാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് ഉപയോഗിച്ചിട്ട് ഒരു ഫേസ് മാസ്കാണ് ഇന്ന് കാണിക്കുന്നത്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. ഇന്ന് നമ്മൾ സ്കിൻ കെയർ വീഡിയോ ആണ് കാണിക്കുന്നത്. നമ്മുടെ കിച്ചൺ ഐറ്റംസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്കിൻ കെയർ കേട്ടോ. അപ്പോൾ ഇതിൽ മെയിൻ ഐറ്റം എന്നുള്ളത് അരിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ് കേട്ടോ. നമ്മളെല്ലാവരുടെ വീട്ടിലും അരിപ്പൊടി എന്തായാലും ഉണ്ടാവും. നമ്മളിത് സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തണ കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അരിപ്പൊടി നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ക്ലീൻ ആക്കാൻ സഹായിക്കും. നമ്മുടെ സ്കിന്നിലെ ഡേർട്ടും എക്സസ് ആയിട്ടുള്ള ഓയിലും ഡെഡ് സെൽസ് ഒക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ചില രീതിയിൽ, അതായത് ഇൻഗ്രീഡിയൻസിലൊക്കെ ചില രീതിയിൽ നമ്മൾ മാത്രം എന്താ പറയുക, ചേഞ്ചസ് വരുത്തിയാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാം. സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. സെൻസിറ്റീവ് സ്കിൻ ടൈപ്പുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിപ്പൊടിയാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യാനും സ്കിൻ നന്നായിട്ട് ക്ലീൻ ആക്കി നല്ല സ്മൂത്ത് ആക്കി ഒക്കെ വെക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഞാനിപ്പോൾ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്തേക്കണത്. നമ്മൾ പത്രിക്കൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു അരിപ്പൊടി. അപ്പോൾ തരിതരിയായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് വീക്ക്ലി ടു ടൈംസ്, അതായത് രണ്ട് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതൊരു എക്സ്ഫോളിയേറ്റിംഗ് അല്ലെങ്കിൽ നല്ലൊരു സ്ക്രബിംഗ് ആയിട്ടുള്ള രീതിയിലായിരിക്കും തരിതരിയായിട്ടുള്ള അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഒത്തിരി ഹാർഷാകുന്ന രീതിയിലായിരിക്കും നമ്മൾ മസാജ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ തരിതരിയായിട്ടുള്ള അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്യാം. നൈസായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നര ഇടവിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫേസ് വാഷ്, അതായത് പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഇതൊരു ഫേസ് വാഷായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രണ്ടാമത് ചേർത്തേക്കുന്നത് അലോവറ ജെല്ലാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ഹണി ചേർക്കാം, അതേപോലെ നമ്മുടെ വീട്ടിലുള്ള പാല് ചേർക്കാം, പിന്നെ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ സ്കിന്നിന് എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിൽ ഹൈഡ്രേഷൻ എപ്പോഴും ഞാൻ നോക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ അലോവറ ജെല്ല് ചേർത്തിട്ടുണ്ട്. നമുക്കറിയാമല്ലോ അലോവറ ജെല്ല് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യും. മുഖത്തെ ചുളിവുകളൊക്കെ മാറാൻ നല്ലതാണ്. നമുക്ക് ഫേസിൽ അലോവറ ജെല്ലിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ മുഖത്ത് ചുളിവുകളൊന്നും ഉണ്ടാവില്ല. നമ്മൾ റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിലെ സൺടൺ എന്നിട്ട് റിമൂവ് ആവും, സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻസൊക്കെ മാറും, സ്കിന് നല്ല സോഫ്റ്റും സ്മൂത്താനൊക്കെ ഹെൽപ്പ് ചെയ്യും. അടുത്ത് ഞാനിവിടെ ചേർക്കണമെന്നറിയാവോ, നമ്മുടെ കുക്കുംബർ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എന്നിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. ഒരുപാട് നൈസായിട്ടൊന്നും നന്നായിട്ട് അരച്ചെടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഞാൻ അതിൻ്റെ ജ്യൂസ് എടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ചോദിച്ചാൽ എന്തായാലും അരച്ചെടുത്തില്ല, അതിൻ്റെ ആ ഒരു അരപ്പ് കളയാൻ മടിയായിട്ട് ഞാൻ അങ്ങനെ തന്നെ ചേർത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കുംബറിൻ്റെ ജ്യൂസ് ആഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. ഞാനത് ചേർത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. എനിക്ക് സ്കിൻ എപ്പോഴും ഹൈഡ്രേഷൻ, അതായത് നമ്മുടെ നല്ല സ്കിന് നല്ല മോയ്സ്ചറൈസ് ആയിട്ടൊക്കെ ഇരിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് ചേർത്തത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, തക്കാളിയുടെ ജ്യൂസ് ചേർക്കാം, ഓറഞ്ച് ജ്യൂസ് ചേർക്കാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷനും സൺടാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നാരങ്ങാ നീര് കൂടി ചേർക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈരും നാരങ്ങാ നീരും കൂടി മിക്സ് ചെയ്തൊക്കെ യൂസ് ചെയ്യാം, നല്ലതാണ്. നല്ല ഒറ്റ യൂസ് ചെയ്യാൻ നല്ല അടിപൊളി റിസൾട്ടായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു കൺസേൺസൊക്കെ അനുസരിച്ചിട്ട് കുക്കുംബറും അതേപോലെ നമ്മുടെ അലോവറ ജെല്ലും ആണ് ഇത് മിക്സ് ചെയ്യാനായിട്ട് എടുത്തേക്കണത്. എന്നിട്ട് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ കുക്കുംബർ നല്ല രീതിയിൽ അരഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചെറിയ തരിതരിയായിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഫേസിൽ അതിനെ നന്നായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല. നിങ്ങളത് കുക്കുംബറാണ് യൂസ് ചെയ്യണമെങ്കിൽ നന്നായിട്ടൊന്നുമല്ല അരഞ്ഞ് പേസ്റ്റ് ആവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിപ്പോൾ കുക്കുംബറിൻ്റെ ജ്യൂസ് എടുക്കാനുള്ള ഒരു കാര്യമാണെങ്കിൽ കണ്ണിനടിയിൽ കറുപ്പ് എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ കണ്ണിനടിയിൽ യൂസ് ചെയ്യാനുള്ള ഒരു ഒരു സംഭവം ഒരു അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു പിശിട്ടുണ്ടാവില്ല, അങ്ങനെ ബാക്കിയൊന്നും ഞാൻ എടുത്തതേ ഉള്ളൂ. വേസ്റ്റാക്കി അങ്ങ് മനസ്സ് വന്നില്ല. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് ഫേസിലും നെക്കിലും യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ സ്കിന്നിൽ നമ്മളിപ്പോൾ ഫേസ് മാത്രം ബ്രൈറ്റായിട്ടിരിക്കും, ചിലവരുടെ നെക്ക് ഡാർക്കായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫേസിലും നെക്കിലും രണ്ട് സ്ഥലത്തും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് അബ്സോർബ് ആകാണ്ട് വെക്കാം. ഒരു 5-10 മിനിറ്റ് ഒന്ന് ഡ്രൈ ആകാണെങ്കിൽ വെക്കാനാണെങ്കിൽ വെക്കാം. നമ്മൾ ഒന്നല്ലെങ്കിൽ വാഷ് ചെയ്യണതിന് മുമ്പ്, അതൊരു 10 മിനിറ്റിന് ശേഷം നമ്മൾ വാഷ് ചെയ്യില്ല. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ഫേസിലായാലും ഹെയറിലായാലും നമ്മൾ എന്തൊരു പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഫേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ എന്താ പറയുക, മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. അത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കൊടുക്കും, നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറും, നമുക്ക് ഫേസിന് തന്നെ നല്ലൊരു ഷേപ്പ് കിട്ടാൻ സഹായിക്കും. നമ്മുടെ മസാജിങ് അനുസരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ സർക്കുലർ മോഷനിൽ നമ്മൾ കവിളിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മുടെ സ്കിന്നിന് അത്രയും ചേഞ്ചസ് ഉണ്ടാവും. നമ്മുടെ കവിളുകൾ ഇടിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ആകാനായിട്ട്, നമുക്ക് ഡബിൾ ചിന്ന ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട്, അങ്ങനെ ഓരോ കാര്യത്തിനും നമുക്ക് മസാജിങ്ങിലൂടെ സാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കണം, ശ്രദ്ധിക്കണം കേട്ടോ.
അപ്പം ഞാനെപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഹെയറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസ് പോലെ തന്നെയാണ്, ഹെയറിലാണെങ്കിലും ഏതൊരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ ഹെയർ ഓയിലുകൾ യൂസ് ചെയ്യുകയാണെങ്കിലും അപ്പോഴൊക്കെ നല്ല രീതിയിൽ ഹെയറിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ സ്കാൽപ്പിലുള്ള ആ ഒരു ഹെയർ ഫോളിക്കിൾസൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. അപ്പം മുടി വളരുന്നില്ല എന്നുള്ള പ്രശ്നമുള്ള ആൾക്കാരിൽ അവർക്ക് വരെ നല്ല രീതിയിൽ മുടി വളരാണ്ട് സഹായിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസിലായിക്കോട്ടെ നമ്മുടെ ഹെയറിലായിക്കോട്ടെ എല്ലായിടത്തും മസാജിങ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വാഷ് ചെയ്യുന്ന സമയത്ത് ഫേസ് നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു. ഫേസിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുണ്ട്, ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഫേസ് നന്നായിട്ട് മസാജൊക്കെ ചെയ്തിട്ടൊക്കെയല്ലേ, അതുകൊണ്ട് ആ ഒരു ഗ്ലോ ഉണ്ടാവില്ല, ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ആ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ട്. റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നല്ലൊരു എന്താ പറയുക സ്കിൻ നന്നായിട്ട് ലൈറ്റൺ ചെയ്യുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് ചെറുനാരങ്ങ നീര് ചേർക്കുക കേട്ടോ, നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷനും കരിവാളിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫേസിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ചെറുനാരങ്ങ നീര് ചേർക്കാഞ്ഞത്. നല്ല കരിവാളിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീരും കൂടി ചേർക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ടുള്ള കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക കേട്ടോ. ഫേസിൽ ഇപ്പോൾ മോയ്സ്ചറൈസർ ഇല്ലാന്നുണ്ടെങ്കിൽ അലോവെറ ജെല്ലാണെങ്കിലും ഫേസിലെ നെക്കിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പകൽ സമയത്താണ് നിങ്ങളിത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീനും കൂടി യൂസ് ചെയ്യണം കേട്ടോ. കുറേ പേരുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തവരുണ്ട്. എന്നോട് ഒരുപാട് പേര് ചോദിക്കാറില്ല എൻ്റെ ഫേസിൽ ഒരുപാട് മാറ്റം ഉണ്ടല്ലോ ചേച്ചി, എന്തൊക്കെയാണ് ചെയ്യണത്. ഇതേപോലെ നാച്ചുറൽ റെമഡീസ് ട്രൈ ചെയ്യാറുണ്ട് ഞാൻ, പണ്ട് തൊട്ടുള്ള ശീലമാണ് അത് ചെയ്യണത്. അതല്ലാതെന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്കിൻ കെയർ, നമ്മുടെ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അങ്ങനെയുള്ള കാര്യം കൂടി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ സൺസ്ക്രീന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫേസിൽ പെട്ടെന്ന് തന്നെ കരിവാളിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും ചെറിയ രീതിയിൽ വെയിൽ തട്ടിയാൽ മതി. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്കിന്നിനെ ചേരുന്ന ഒരു സൺസ്ക്രീനും കൂടി വാങ്ങിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ സ്കിന്നെ ഹൈഡ്രേഷൻ്റെ കാര്യം, മോയ്സ്ചറൈസേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ പറയാനായിട്ട്. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.